Hi friends, welcome to I Choose Kitchen. Hello, assalamu alaikum, namaskaram. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മളിത് പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു രണ്ട് നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കപ്പിലണ്ടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കപ്പിലണ്ടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പിലണ്ടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പാലൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ക്യാരറ്റ് ഒന്ന് വെന്തോന്ന് നോക്കാം. ക്യാരറ്റ് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. ചൂടൊക്കെ പോയപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിൻ്റെ മുന്നേ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്യാരറ്റ് അരച്ചെടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡിന് എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇതും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ക്യാരറ്റിൻ്റെയും കപ്പലണ്ടിയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.